ായ് കൂട്ടുകാരെ ബേസിക് എഡ്യൂസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് ആമത്തെ ചോദ്യം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മൂന്നാമത്തെ ചോദ്യം ഏതു വർഷം മുതലാണ് ദേശീയ അധ്യാപക ദിനം ഇന്ത്യയിൽ ആഘോഷിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ നാലാമത്തെ ചോദ്യം കിങ് ഓഫ് ഫിലോസഫേഴ്സ് എന്ന് അറിയപ്പെടുന്നതാര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അഞ്ചാമത്തെ ചോദ്യം ഭരണചുമതലയുള്ളപ്പോൾ തന്നെ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആറാമത്തെ ചോദ്യം ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏഴാമത്തെ ചോദ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്ന ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒന്നാമത്തെ ചോദ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് എവിടെ തിരുത്തണി തിരുത്തണിമത്തെ ചോദ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പത്താമത്തെ ചോദ്യം അടിയന്തരാവസ്ഥയിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പതിനൊന്നാമത്തെ ചോദ്യം തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തിരിച്ചേൽപ്പിച്ച പദവി സർ പദവി പതിനാലാമത്തെ ചോദ്യം ബ്രിട്ടനിൽ നിന്നും ഡോക്ടർ എസ് രാധാകൃഷ്ണന് ലഭിച്ച സ്ഥാനം നൈറ്റ് ബാച്ചിലർ ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള രചനകൾ മുൻനിർത്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലഭിച്ച പുരസ്കാരം ടെംപ്ലേറ്റൻ പുരസ്കാരം പതിനാറാമത്തെ ചോദ്യം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ രൂപവത്കരണത്തിന് കാരണമായ വിദ്യാഭ്യാസ കമ്മീഷൻ ആർ രാധാകൃഷ്ണൻ കമ്മീഷൻ പതിനേഴാമത്തെ ചോദ്യം ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ച് പതിനെട്ടാമത്തെ ചോദ്യം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംഘടന യുനെസ്കോ പത്തൊൻപതാമത്തെ ചോദ്യം ഏതു വർഷമാണ് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇരുപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ആന്ധ്ര യൂണിവേഴ്സിറ്റി ഇരുപത്തൊന്നാമത്തെ ചോദ്യം രാജ്യസഭയുടെ പിതാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നല്ലവനായ കാട്ടാളൻ എന്ന് വിളിച്ചിരുന്ന വിദ്യാഭ്യാസ തത്വചിന്തകൻ റൂസോ ഇരുപത്തിനാലാമത്തെ ചോദ്യം വള്ളത്തോൾ എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരെ കുറിച്ചാണ് ഗാന്ധിജി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട വുഡ്സ് ഡെസ്പാച്ച് ചോദ്യം ആഗോളതലത്തിൽ അധ്യാപക ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അധ്യാപക ദിനത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്